സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യവും 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുമാണ്. യേശുനാഥൻ ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്നതിൻ്റെ അർത്ഥം, വെറും വാക്കിൻ്റെ പ്രാർത്ഥനയും വെറും സ്നേഹവും നിൻ്റെ ജീവിതത്തെ ദൈവ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയില്ല, മറിച്ച് നിൻ്റെ പ്രാർത്ഥനകൾ വചന അധിഷ്ഠിതമാകണം. യഥാർത്ഥമായ പ്രാർത്ഥന, നീ വചനം ജീവിക്കുന്നതാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ അതാണ് പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതം. യേശുനാഥൻ്റെ തിരുഹിതം യേശുനാഥൻ കുടികൊള്ളുന്ന പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലൂടെ പ്രാർത്ഥിക്കുകയും ആ വചനം നീ ജീവിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ ഉള്ള ക്രിസ്തു ആയിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സവിധത്തിൽ അത് എത്തിച്ചേരുന്നു. വചനം ക്രിസ്തുവാണെങ്കിൽ ആ വചനം കുടികൊള്ളുന്നത് പിതാവായ ദൈവത്തിൽ ആണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൽ നിന്നും മാംസം ധരിച്ച യേശുനാഥനാണ് വചനം. ആ വചനം നീ അനുസരിക്കുമ്പോൾ നീ ക്രിസ്തുവിനൊപ്പമാവുകയും ക്രിസ്തു ആയിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹവും അനുഗ്രഹവും നീ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ആ ബന്ധത്തെ കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പാറമേൽ സ്ഥാപിതമായ ഭവനം എന്നാണ്. മണൽത്തിട്ടമേൽ ഒരുക്കുന്ന ഭവനം പോലെ നീ ആകരുത്. പ്രിയമുള്ളവരെ, പാറയിൽ മാറ്റങ്ങളൊന്നും നമുക്ക് അധികം വരുത്തുവാൻ സാധിക്കുകയില്ല. പാറയുടെ രൂപം അനുസരിച്ചാണ് പാറ കൊണ്ട് പണി ചെയ്യുന്നവർ അവരുടെ പണി അതനുസരിച്ച് ക്രമപ്പെടുത്തിയാണ് പൂർത്തിയാക്കുന്നത്. അതുപോലെ വചനം അനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ വെള്ളപ്പൊക്കമുണ്ടായാലും കാറ്റടിച്ചാലും അത് എൻ്റെ വിശ്വാസത്തിലെ കാഞ്ഞടിച്ചാലും വീണുപോവുകയില്ല. എൻ്റെ ഇഷ്ടത്തിനുള്ള വിശ്വാസമാണെങ്കിൽ മണൽത്തിട്ടയെ രൂപകൽപ്പന ചെയ്യുന്നത് പോലെയുള്ള വിശ്വാസമായി അത് മാറും. അത് കാറ്റടിക്കുമ്പോൾ, മഴ ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അലിഞ്ഞ് ഒന്നുമല്ലാതെയായിത്തീരുന്നു. പ്രിയരെ, പിതാവിൽ ആയിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വചനത്തിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്, ശാശ്വതമായൊരു ഗേഹമത്. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്, ശാശ്വതമായൊരു ഗേഹമത്. മാരുടെ വാസസ്ഥലങ്ങളിൽ ജയഘോഷഗീതങ്ങൾ ഉയർന്നിടുന്നു. നീതി
നീതിമാന്മാരുടെ വാസസ്ഥലങ്ങളിൽ ജയഘോഷഗീതങ്ങൾ ഉയർന്നിടുന്നു. സ്നേഹവും സഹനവും കരുണയും അവിടെ പുലരി തൻ കിരണം പോൽ പ്രഭ തൂകുന്നു. സ്നേഹവും സഹനവും കരുണയും അവിടെ പുലരി തൻ കിരണം പോൽ പ്രഭ തൂകുന്നു. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവോർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടിക്കിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായൊരു ഗേഹമത്. സഹജർക്കു നല്ലോരയൽക്കാരായി താങ്ങും തണലുമാഭയകേന്ദ്രം. സഹജർക്കു നല്ലോരയൽക്കാരായി താങ്ങും തണലുമാഭയകേന്ദ്രം. ശത്രുക്കളില്ലവർക്കെല്ലാവരും മിത്രങ്ങൾ, അന്യരായില്ലവർ കുലകിലാരും. ശത്രുക്കളില്ലവർക്കെല്ലാവരും മിത്രങ്ങൾ, അന്യരായില്ലവർ കുലകിലാരും. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടി ിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായൊരു ഗേഹമത്. പ്രാർത്ഥനയാലേ വിശുദ്ധിയിന്നുയരത്തിൽ ദൈവീക സാമീപ്യം അനുഭവിപ്പോ. പ്രാർത്ഥനയാലേ വിശുദ്ധിയിന്നുയരത്തിൽ ദൈവീക സാമീപ്യം അനുഭവിപ്പോ. സർവരുമീശ്വര സൃഷ്ടിയെന്നോർത്ത് അന്യോന്യം നന്മകൾ പങ്കുവയ്ക്കും. സർവരുമീശ്വര സൃഷ്ടി എന്നോർത്ത് അന്യോന്യം നന്മകൾ പങ്കുവയ്ക്കും. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടി ിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായൊരു ഗേഹമത്. ക്രിസ്തുവാം പാറമേൽ ഭവനം പണിയുവർ ഭാഗ്യവാന്മാരെന്നും ധന്യരവർ. വൻകാറ്റടി ിലും പേമാരി പെയ്കിലും ചാഞ്ചല്യമേശാത്ത ഭവനമത്. ശാശ്വതമായൊരു ഗേഹമത്.